മലബാർ കോമഡി വാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യൂറോ ഗൾഫ് സിംപ്ലിഫൈങ് യുവർ കോംപ്ലിക്കേഷൻസ് യു ഡോണ്ട് വാണ്ട് ടു ചൂസ് എ റോങ് ലൈഫ് പാർട്ണർ എ റോങ് കാർ ടു ഡ്രൈവ് റിയലി ഇസ് ദിസ് യുവർ ഡ്രസ് കോഡ് No, then surely you don't like your certificate attested by wrong hands. Because you know how precious your certificate is. A fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, Embassy Attestation and University Verification. Log on to Eurogulf.com or email attestation@Eurogulf.com. മഹാരാജാവും വിദൂഷകനും എല്ലാം ഉറക്കമായി. ഈ തക്കത്തിന് എവിടെന്നെങ്കിലും താക്കൂല് തപ്പിയെടുത്ത് ഈ 900,000 കോടി രൂപ വിലമതിക്കുന്ന നിധിശേഖരം കൈക്കലാക്കണം. 900,000 കോടി രൂപയുടെ നിധിശേഖരം കിട്ടിയിട്ട് വേണം ഈ റിയാലിറ്റി ഷോ നടക്കുന്ന എല്ലാ മലയാള ചാനലും മൊത്തം വിലക്ക് മേടിച്ച് ഞാൻ പൂട്ടിക്കളയും. മൈക്കുമായിട്ട് ചുമ്മാ കുത്തിയിരുന്ന് കാശുണ്ടാക്കുന്ന ജഡ്ജസ്മാരൊക്കെ വല്ല പണിക്കും പോട്ടെ. ഉമ്മാരുടെ റിയാലിറ്റി ഷോ കാരണം തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പാടില്ല. ഈ താക്കോൽ എവിടെ നിന്ന് തപ്പിയെടുക്കും? ഛേ, എന്തിന് താക്കോല് ഡ്യൂപ്ലിക്കേറ്റ്? കൊല്ലനെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ പണിയിപ്പിച്ചാലോ? അയ്യോ, അതിന് ഒറിജിനൽ കൊടുത്താലല്ലേ ഡ്യൂപ്ലിക്കേറ്റ് പണിയുള്ളൂ. ഛേ, അപ്പൊ ഒറിജിനൽ എങ്ങനെയെങ്കിലും തപ്പിയെടുക്കണം. അയ്യോ, 900,00,000 രൂപ കിട്ടിയാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിക്കണം, ഒരു സെക്കൻഡ് ഹാൻഡ് കുതിരനെ മേടിക്കണം, എന്നിട്ട് ഈ കൊട്ടാരം മൊത്തം ടകടോ 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 എന്ന് പറഞ്ഞ് നടക്കും. എവിടെ താക്കോൽ? തപ്പിയെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഓയ്യോ, ചിലപ്പോ ഇതിലൊക്കെ വെച്ച് കാണും. താക്കോലല്ലേ? ആനയോ? അയ്യോ, വിദൂഷകൻ വിദൂഷകനോ ശുനകനോ? എന്തൊക്കെ ഒരു ടെൻഷൻ, മര്യാദയ്ക്ക് ഉറക്കവും കിട്ടുന്നില്ല. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടല്ലോ. വല്ലവ മാസ്റ്ററോട് ഞാൻ പറഞ്ഞ തമാശ ആണെങ്കിലും അത് എനിക്ക് എന്റെ കൊല്ലാപ്പായി. ഇത് കിട്ടിക്കഴിഞ്ഞ ചെവിയുടെ കായം എടുത്തു കളയണം.
ഒന്നും കൊട്ടാരായതുകൊണ്ട് എന്തായാലും പൊന്നുണ്ടാവും. ഇല്ലെങ്കിൽ എന്തിനാണ് രാജാവ് ഞാൻ നിലവരനടുത്തേക്ക് പോകും എന്നെ തടഞ്ഞു വെക്കുന്നത്? കൊറേ മുറികളൊക്കെ എന്തിനാണ് അടച്ചിട്ട്? ഇതൊന്നും തുറക്കാത്ത എന്താണ്? ഇതിന്റെ താക്കോലവിടെ 24 മണിക്കൂറും കഷ്ടപ്പാടാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന രാജാവ് എന്താണ് കൊട്ടാരം വിട്ടു പോകാത്തത്? എന്തൊക്കെ ദുരോഹിതം എവിടൊക്കെയോ ഉണ്ട്, അതിന് താക്കോല് കണ്ടെത്തണം. താക്കോല് കണ്ടെത്തി റൂമൊക്കെ തുറന്ന് ഒന്നുമില്ലെങ്കിൽ എനിക്ക് സമാധാനമായല്ലോ. അഥവാ ഉണ്ടെങ്കിൽ 100 കോടി മതി അല്ലേ? ഒരേ 150 വേണോ? ഒറ്റടി 150-200 ആക്ക, ഇനി ചോദിക്കരുത് കേട്ടോ. അതിന് താക്കോല് കണ്ടെത്തണം. വിദൂഷകൻ എന്താ ഇവിടെ? ഞാൻ കൊറേ കാലമായിട്ട് ഇവിടെ തന്നെയാണല്ലോ. ഞാൻ ആഴ്ചകളായിട്ട് ഇവിടെയാണല്ലോ. അതെ, കാര്യം പറയാലോ, കിടന്നിട്ടൊരു ഉറക്കം വരുന്നില്ല. അപ്പൊ ചുമ്മാ ഇവിടെ ഒന്ന് കുറച്ച് ആന കളിക്കാന്ന് കരുതി. ഇനി സംസാരിക്കാം. എസ് കെ വിനോട് ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. സത്യം പറയും. എന്താണ് ഇവിടെ അന്തിപ്പാതിരാക്ക ഒരു ആന കളി? ഉറക്കം വന്നില്ല, അപ്പൊ എഴുന്നേറ്റ് വന്ന് കുറച്ച് ആന കളിക്കാന്ന് കരുതി. പിന്നെ മാത്രമല്ല, ഈ സമയത്ത് വിദൂഷകൻ ഇവിടെ മൂത്രം ഒഴിക്കാൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ എനിക്കും അറിയാമായിരുന്നു എസ് കെ വി ഈ സമയത്ത് ആന കളിക്കാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതിന്റെ ഇടക്ക് താക്കോലി കിട്ടിയാണെങ്കിൽ തുറന്ന് നോക്കാല്ലോ. പക്ഷെ തുറന്നാലും കിട്ടിയത് 50-50 കേട്ടോ, അതിന് ചതിയൊന്നും. ഉറപ്പാണ്, അതങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കാവല് വേണമല്ലോ, നിധി ഉള്ളതല്ലേ, അതിന്റെയും കൂടി ഒരു ചിന്തയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആന കളിക്കാൻ വേണ്ടി വന്നത്. ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ നിന്നോളാം, കണ്ണ് ചോരക്കുന്നുണ്ട്, വിദൂഷകൻ പോയി കിടന്നുറങ്ങിക്കോ. ശരിയാണ്, എസ് കെ വി പോയി കിടന്നുറങ്ങിക്കോ. അല്ല, അതല്ല, ആരെങ്കിലും ഒരാൾ നിന്നാ മതിയല്ലോ. അല്ല, ഞാനാണല്ലോ ഇവിടുത്തെ ഏതാണ്ട് ഒരു ഓൾറൗണ്ടർ കാവൽക്കാരൻ, അപ്പൊ ഞാനിവിടെ കാവൽ കിടക്കാം. അല്ല, ഇത്ര നാളും കാവൽ കിടന്നതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കാം, ഞാൻ നിക്കാം. എന്നാ ഒരു കാര്യം ചെയ്യ്, എസ് കെ വി ഇവിടെ കാവലിരുന്നു, ഞാൻ എസ് കെ വിക്കും കാവലിരിക്കാം. അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട, ഞാനും ഇവിടെ നിന്നോളാം. എന്നെ വിശ്വാസമില്ലേ? എന്നെ വിശ്വാസമില്ലേ? സത്യം പറയാ വിദൂഷക, വിശ്വാസമാണ് അതല്ലേ എല്ലാം. ഞാൻ വിദൂഷകൻ ഇല്ലാതെ തുറക്കത്തില്ല. താക്കോല് കിട്ടിയാലും സത്യം പറയാം, വിദൂഷകന്റെ ഈ തന്നിട്ട് നമ്മ ഒരുമിച്ചേ തുറക്കൂ. ഉറപ്പാണ്, അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഇവിടെ കിടക്കാം. പോവില്ല. ഇല്ല, അങ്ങനെ പോവില്ല. ഇങ്ങനെ ഒരു വിശ്വാസക്കുറവ് കാണിക്കരുത് കേട്ടോ. വിശ്വാസക്കുറവായിട്ടല്ല, അതൊരു ഒരു ഒത്തുതീർപ്പാണല്ലോ. നിങ്ങളെന്താണ് ഉറങ്ങാത്തേ? വിദൂഷകൻ ഉറങ്ങ്, നിങ്ങൾ ഉറങ്ങ്. എന്തോരം കഷ്ടങ്ങള്, രണ്ടുപേർക്ക് ഒന്നിച്ചുറങ്ങ. ഭയങ്കര കള്ളനാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വർത്താനം? സത്യത്തിന് നമുക്ക് ഇത് മൊത്തം അടിച്ചു മാറ്റിയിട്ടേ എവിടെ കൊണ്ടേ വിൽക്കണേ ഇതൊക്കെ സ്വർണ്ണമൊക്കെ. നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്തിട്ട് എസ് കെ വി പറയുന്നത് പോലെ ചെയ്യാം. ചെയ്യണം. പക്ഷെ പുള്ളിയേ, നമ്മുടെ രാജാവ് മണ്ടൻ ഉറക്കോയാ? ആ മണ്ടനോ, നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു സാധനം പഠിക്കാതെ പോത്ത് പോലെ കിടന്നുറങ്ങിയാണ്. ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് നവരസങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് പഠിച്ചില്ലേ? നവരസം 2 ഗ്ലാസ് രസവും കുടിച്ച് പോത്തിനെ പോലെ കിടന്നുറങ്ങാണ് മണ്ടൻ രാജാവ്. നന്നാവൂല, ഇങ്ങനെ പോയ രാജാവ് നന്നാവൂല. ഓ, രാജാവിനെ നന്നാക്കാൻ വന്നാണ്. പിന്നെ എസ് കെ വി, രാജാവിനെ നന്നാക്കാനേ നിങ്ങള് നല്ല ആര് വിചാരിച്ചാൽ നടക്കൂല. രാജാവിന്റെ കഥ നമ്മള് നിസാറിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്.
യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖായിരുന്നോ? ആറു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഏഴോ എട്ടോ മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. ഇതിപ്പോ കൃത്യം ആറു മാസം കഴിഞ്ഞപ്പോ തന്നെ വന്നല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാ കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരൂ. അതാടി പങ്ക്ച്വാലിറ്റി. ഉച്ചക്ക് വെച്ച ചോറ് ബാക്കിണ്ടെങ്കി ഓനിക്ക് വിളമ്പി കൊടുക്കും മോളെ. ചോറെടുക്കണോ? ആ, ഉപ്പാന്റെ ആഗ്രഹമല്ലേ, മാതാപിതാക്കൾ അനുസരിക്കണല്ലോ. ആ വരട്ടെ. രാത്രിയൊക്കെയുള്ള ചോറ് കൂടി ഉച്ചക്ക് തന്നെ വെക്കണേനോടെ ഇങ്ങനത്തെ സമയത്തൊക്കെ ഒരു ഉപകാര. കുറച്ചുകൂടി വെച്ചോ. കുറച്ചുകൂടെ വലിയ പ്ലേറ്റിൽ കൊടുക്ക റാബിയ. ഇപ്പൊ പറഞ്ഞതിന്റെ ധ്വനി എന്താ എനിക്ക് മനസ്സിലായി. ആ ജോലി എനിക്ക് ചെയ്യാൻ കഴിയൂല, അതുകൊണ്ട് ഒഴിവാക്കി പോകുന്നത് തന്നെ ഞാൻ. എല്ലാരും കൂടി നിർബന്ധിച്ച് ഒരാളെ ഒരു ജോലിക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ആ അയക്കപ്പെടുന്ന ആളുടെ മാനസികവും ശാരീരികവുമായ കാര്യക്ഷമത കൂടി ഒന്ന് വിലയിരുത്തണം. ഒരു ജോലി ചെയ്ത് ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിലേ ശരീരത്തിന് ഊർജം വേണം. ഊർജം ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുമായി ബന്ധപ്പെട്ടതാണ്. കലോറി എന്ന് പറഞ്ഞാലേ ഇവിടെ മണലും മെറ്റലും അടിക്കുന്ന ടിപ്പർ ലോറി അല്ല, അത് മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന. ആ ഇതാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ വീട്ടിലൊരവസരമല്ല. ഒരു കുറ്റവാളിയെ കാണുമ്പോലെ എന്നെ കാണാനാ എല്ലാവർക്കും ഇഷ്ടം. ഞാനും അങ്ങനെയാ. ഈ മാത്രമേ ഉള്ളൂ എനിക്കൊരു സപ്പോർട്ട്. എന്റെ വികാര വിചാരങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞത്? ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നാ എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്. നിന്റെ ഈ മനസ്സിന്റെ അമ്മാവന് കിട്ടിയിരുന്നെങ്കിൽ. എന്താണറിയില്ല, എനിക്ക് എപ്പോഴും വീട്ടിലെ ഭക്ഷണം വയറ്റിന് പിടിക്കുന്നുള്ളൂ. അതാ ഞാൻ എങ്ങോട്ട് പോയാലും രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തുന്നത്. എന്റെ ശരീരപ്രകൃതി ഇങ്ങനെ ആയിപ്പോയി, അതിന്റെ തെറ്റാ? അല്ലടാ, എന്റെ തെറ്റാ, ഈ വീട്ടിലെല്ലാവരുടെയും തെറ്റാ. ചോറെന്താ ഈ ചെറിയ പ്ലേറ്റിലാക്കിയത്? വലിയ പ്ലേറ്റ് ഇല്ലായിരുന്നോ? എന്നാ ഈ പ്ലേറ്റ് കഴിച്ചാ മതി. കഴിക്കടാ, എല്ലാം കഴിക്ക്. നോക്കണ്ട, നന്നായിട്ട് ഉരുട്ടി വിഴുങ്ങിക്കോ. എല്ലാ നേരവും വീട്ടിൽ നിന്ന് തന്നെ ചോറ് തിന്നണം. എന്നാ ഒരു നേരത്തെ അരിക്കുള്ള വക വീട്ടിൽ കൊണ്ടു തരാനുള്ള പണി ചെയ്ത് കേട്ടാ. മനുഷ്യൻ കഷ്ടപ്പെട്ട് കണ്ടോരെ കൈയും കാലും പിടിച്ച് ശരിയാക്കിയ ജോലിയാ ഈ ജോലി. ഒരു കൊല്ലം നീ പൂർത്തിയാക്കുന്നുള്ള അത്യാഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും ഒരു മാസം എങ്ങനെങ്കിലും ഉദ്യോഗിപ്പിച്ച് ആ മാസത്തെ ശമ്പളമെങ്കിലും നീ കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അത്രയ്ക്കും അതിനപ്പുറത്തേക്കുള്ള വസ്തുത്തിൽ നിന്നാണ് ഞങ്ങൾ നിന്നെ പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ 3 ദിവസം തികഞ്ഞില്ല, അപ്പോഴേക്കും കേറി വന്നിരിക്കുന്നു വീട്ടിൽ ചോറ് കഴിക്കാൻ. ഉരുട്ടിക്കോടാ, ഉരുട്ടി തള്ളിക്കോ. നോക്കണ്ട, പോത്തുപോലെ വളർന്ന മോനെ ചീത്ത പറയുമ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഇവൻ ഇക്കൊല്ലത്തിൽ മടിയനായി വളർന്നതിൽ നിങ്ങൾക്കൊരു വിഷമമില്ലേ? അല്ലെങ്കിലും നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇവനെ നന്നാക്കി എടുക്കാന്ന് കരുതിയല്ലേ ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് വല്ല മാറ്റമുണ്ടായ? ഇപ്പോൻ എന്താ പറയണത്? ഓനക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യാന്ന്. ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മനുഷ്യരാക്കാനുള്ള ഉത്തരവാദിത്തം കൊടുക്കില്ലേ? ഓളെന്താ ചെയ്യണേ? ഇവരെ നേരത്തെ നേരം വെച്ചുളമ്പി കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് ഓളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റാബിയ ഇവിടെ വാ.
എവിടെ ഉള്ളു? ഞാൻ വിളിച്ചാ കേട്ടില്ലേ? റാബിയ, 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 കണ്ടില്ല നിങ്ങള്? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഓന്റെ തലന്റെ ഉള്ളിലേക്ക് ഒന്നും കേറിട്ടില്ല എന്നതിന്റെ തെളിവാണ് ആ കാണുന്ന ചോറ്റുപാത്രം. ആഹാ, എത്ര കലാപരമായിട്ടാണ് അവൻ ആ ചോറ് വയറ്റിലാക്കിയത്! വേറെ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ ഒരു ഉരുളതിലെ അങ്ങോട്ട് ഇറങ്ങുമോ? കണ്ടില്ല അവന്റെ ഇരുത്തം? ഓ, എന്തൊരു ദുഃഖഭാവം! വിശന്ന് പൊരിഞ്ഞിരിക്കണം തോന്നും, പാവം. നിങ്ങൾക്ക് പറയാനുള്ളത് പ്രോബ്ലംസ് ആണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സൊല്യൂഷൻസ് ആണ്. Yes, solutions. That is Eurogulf. Certificate attestations, visa stamping, air ticketing, education and employment service, IT staffing and customers with IT solutions, ERP domain and data center solutions, IT security consulting and software solutions, advertising and marketing solutions, bulk SMS, web ads and business promotions, the complete IT enabled business support. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. www.eurogulf.com. Eurogulf, ഇന്ത്യ, UAE, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലായി 150-ൽ അധികം ഓഫീസുകൾ. Eurogulf, സിംപ്ലിഫൈയിങ് യുവർ കോംപ്ലിക്കേഷൻസ്. ഇനിയുണ്ടോ പ്രോബ്ലംസ്? കുഞ്ഞുമോനെ, ഞാനിവിടെ ഈ പാതിരാത്രിക്ക് ആന കളിക്കാൻ വന്നതും വിദൂഷകം മൂത്രമൊഴിക്കാൻ വന്നതും എന്തിനാണെന്ന് നമുക്ക് രണ്ടു കുട്ടികൾക്കും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിനും അങ്ങനെ അങ്ങോട്ട് ഒളിച്ചുവെച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു മാറ്റുന്ന നിധി ആർക്കൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ ഒരു എഗ്രിമെന്റ് തീർപ്പുണ്ടാക്കണം. ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, തർക്കമില്ല. ഒരുമയുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഒരുമയോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൊട്ടാരം മൊത്തം തൂത്തടിച്ചിട്ട് പോവാം. സന്ധി തയ്യാറാക്കാം. നമുക്ക് ഈ കൊട്ടാരം നമുക്ക് ഒന്ന് വീതിക്കാം, മൊത്തം നമുക്ക് വീതിക്കാം. രാജാ പറയുന്നില്ലല്ലോ. അപ്പൊ എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന നിധി നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് വീതമായിട്ട് കിട്ടിയ സ്ഥലത്തു നിന്ന് കിട്ടുന്ന നിധി എടുത്തോ? അപ്പൊ നമുക്കൊരു നെട്ടിക്ക് അങ്ങോട്ട് ചേരിച്ചു കഴിഞ്ഞാല് ഇവിടെ കിട്ടുന്നത് നിലവറയാണ്. ഇവിടെ ഇരിക്കണം അല്ലെ? ആ നിലവറ, ആ നിലവറ പൊളിച്ചു കിട്ടുന്ന എത്ര തന്നെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കളെ, എനിക്ക് കുഴപ്പമില്ല. ആയിക്കോട്ടെ, അങ്ങനെ കലവറയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ എനിക്ക് എടുത്തോ? കലവറയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ എടുത്തോ? ഓ ആയിക്കോട്ടെ, കലവറയിൽ പോട്ടെ. കലവറയിൽ നിന്ന് കിട്ടാന നിലവറയാണല്ലോ. രണ്ടാമത്തത് ഇനി അന്തപുരം. അന്തപുരം, അന്തപുരത്ത് നിന്ന് കുഴിച്ചെടുക്കുന്നത് എത്രയാണെങ്കിലും ഞാൻ എടുത്തോളാം. അങ്ങനെയാണെങ്കിൽ അടുക്കളയത്ത് മുഴുവൻ എനിക്ക് അത് എത്ര അണിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എടുത്തോ, അടുക്കളയിൽ നിന്ന് എന്ത് കിട്ടാന. മൂന്നാമത്തെ മട്ടുപ്പാവ്, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ്, മട്ടുപ്പാവ് അത് കുത്തി പൊളിച്ച് കിട്ടുന്നത് ഞാൻ എടുത്തോളാം. അങ്ങനെയാണെങ്കിൽ വിറക് വരലത്തെ മുഴുവൻ എനിക്ക്, വിറക് വരല് മുഴുവൻ എടുത്തോ? അത് മുഴുവൻ എനിക്ക്. പിന്നെ ഡൈനിങ് ഹാള്, അത് കുത്തി പൊളിച്ച് കിട്ടുന്നത് ഞാൻ എടുത്തോളാം. അങ്ങനെയാണെങ്കിൽ കക്കൂസിന് കിട്ടുന്ന മുഴുവൻ എനിക്ക്. കക്കൂസിന് എന്തെന്ന് ഇത് കിട്ടാന്? മണ്ടൻ, അതാർക്കും വേണ്ടാത്ത രീതിയാ. എടുത്തോ, 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 എടുത്തോ. അപ്പൊ ആ ദിവസം നമ്മൾക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ വീതം വെച്ച് കഴിഞ്ഞു അല്ലേ? അതുപോലെ ഓരോരോ റൂമുകളും നമുക്ക് വീതം വെക്കണം. ഓക്കെ. അല്ല, എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ കക്കൂസൊക്കെ ഏറ്റെടുത്തേണ്ട വല്ല കാര്യമുണ്ട്? വിറക് വരാ കക്കൂസ, ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാ? രഹസ്യണ്ട്. ഇവിടുത്തെ താളിയോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്ത് തോറ്റോടുമ്പോ സ്വർണവും നിധികുമ്പോ സ്വർണത്തിന്റെ വാളൊക്കെ വെറുകുപോരയിലും കക്കൂസിലും അടുക്കളിലൊക്കെ കുത്തി തിരികിട്ട് പയ്യാന്ന്. അങ്ങനെ താളിയോലയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. എനിക്കറിയാവുന്ന ഒരു രഹസ്യാണ്. ഒരു കാര്യം എന്താണ്, ആദ്യം ഞാൻ എടുത്തില്ലേ അതൊക്കെ വിദൂഷകൻ. അതൊന്നും ശരിയാവില്ല, പറഞ്ഞ പോലെ തന്നെ.
കൂസം ഞാൻ പൊളിച്ചെടുത്തോളാന്ന്. വിറകുവരേക്ക് ഞാൻ എടുത്തോളാം. അത് മാറ്റി മാറ്റി ഇതാണത്. ഇത് ശരിയാവില്ല. അത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അങ്ങനെ രണ്ടുപേരും പറഞ്ഞത് ഏതെങ്കിലും തീരുമാനിക്കും. ഇത് ശരിയാവില്ല, ഈ ഉടമ്പടി മാറ്റണം. ആണോ? എന്തൊരു കാര്യം ചെയ്യാം, അതൊന്നും വേണ്ട. താക്കോല് ആർക്ക് ആദ്യം കിട്ടുന്നു അവർക്ക് ഈ മൊത്തം കിട്ടുന്നതിൽ 20% കൂടുതൽ. അങ്ങനെ തന്നെ ഒപ്പിച്ച് അപ്പൊ നമുക്ക് ഒരുമയോടുകൂടി ഒത്തൊരുമിച്ച് ഈ കൊട്ടാരം നമ്മൾക്ക് കുത്തിച്ചോറാക്കണം. വിദൂഷക, നമ്മൾ ഒത്തുപിടിച്ചാൽ മലവും പോരും. മലയും പോരും. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി ബാല, മലബാർ കോമഡി ബാല. കോലം മാറുന്നോരി നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം. പോരാമെന്നളിയ ചേരാം പൊന്നളിയ, എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ. ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം പേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണിടോ. മലബാർ കോമഡി ബാല, മലബാർ കോമഡി ബാല.